ഹലോ ഗുഡ് മോർണിംഗ് നമസ്കാരം ഇന്ന് ബാംഗ്ലൂരിൽ ഇന്നത്തെ കേസ് എന്ന് പറയുന്നത് ഇന്നലെ രാത്രി വന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും അറുപത്തേഴ് മരണമാണ് ബാംഗ്ലൂരിൽ വന്നിട്ടുള്ളത് കർണാടകയിൽ ടോട്ടലായിട്ട് മുപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നും ഇരുന്നൂറ്റി പതിനേഴ് മരണമാണ് നമുക്ക് ഈ ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി ഇന്ന് ബാംഗ്ലൂരിൽ മരണത്തിൻ്റെ നിരക്ക് കുറവാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ആ തൊണ്ണൂറ്റി മൂന്ന് നൂറ്റി അഞ്ചൊക്കെ കാണുന്ന സമയത്ത് ഇന്ന് പർവത്തേഴ് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇരുപത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആയിട്ടുണ്ട് കേസുകൾ കേസുകൾ കുറയുന്നു വിശ്വസിക്കുന്നു കാരണം കുറേ ആളുകൾ ഇവിടുന്ന് ഇപ്പോൾ നാട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടല്ലോ അപ്പം ഇവിടുത്തെ ഒരു കേസുകൾ പറയുന്നു എന്നുള്ളൊരു വിശ്വാസമുണ്ട് അപ്പം ഇന്നത്തെ കുറച്ച് ന്യൂസ് ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം ഇന്നത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ കുറച്ച് നോർമലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളിപ്പം അപ്പം നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ ഈ കർശനമായ കർഫ്യൂല് കുറച്ച് ഇളവ് വരുത്തിയിട്ടുണ്ട് ഗവൺമെന്റ് മറ്റൊന്നുമല്ല ആറു മണി മുതൽ പത്തുമണി വരെ ആയിരുന്നു ഇപ്പം ഷോപ്പുകളൊക്കെ തുറക്കാന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് പച്ചക്കറി പീടിയാണെങ്കിലും ഫിഷ് ചിക്കന് ഇങ്ങനത്തെ എല്ലാ പീടികളും അതുപോലെ തന്നെ സൂപ്പർ മാർ സൂപ്പർ മാർക്കറ്റൊക്കെ പത്ത് മണി വരെയായിരുന്നു തുറക്കൽ അതിൽ ഇപ്പം മണി മുതൽ വൈകുന്നേരം മണി വരെ പച്ചക്കറി കടകൾ അതുപോലെ തന്നെ പഴക്കടകൾ മീൻസ് ഫ്രൂട്ട് ഷോപ്പ് ഇതൊക്കെ വൈകുന്നേരം മണി വരെ തുറക്കാനുള്ള ഓപ്ഷൻ കൊടുക്കണം അതിന്റെ കൂടെ തന്നെ ഗ്രോസറി ഷോപ്സ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞപോലെ സൂപ്പർമാർക്കറ്റ് ഇങ്ങനത്തെ ഷോപ്പുകളൊക്കെ ഉച്ച പന്ത്രണ്ട് മണി വരെ രാവിലെ മണി മുതൽ ഉച്ച പന്ത്രണ്ട് മണി വരെ തുറക്കാനുള്ള ഒരളവും കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ കുറേ പേര് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട് സ്വന്തം വാഹനമുള്ള ആൾക്കൾ അപ്പോൾ അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിലൊരു എമർജൻസി സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെക്ക് പോസ്റ്റ് നിന്ന് വിടുന്നുണ്ട് എമർജൻസി ആണ് സിറ്റുവേഷൻ കാര്യങ്ങൾ അതിനുള്ള രേഖകളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിടുന്നുണ്ട് കഴിയുന്നത് ആർ ടി പി സി ആർ വേണം എന്നാണ് യാത്ര ചെയ്ത ആൾക്കാരൊക്കെ പറയുന്നത് ചെക്ക് പോസ്റ്റ് നിന്ന് അവരോട് ആർ ടി പി സി ആർ ചോദിച്ചൊന്നും ആർ ടി പി സി ആർ എടുത്തിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് കയ്യിൽ ആർ ടി പി സി ആർ കരുതുക ഇനി ഫാമിലി ആണ് പോകുന്നതെങ്കിൽ ഫാമിലീസിനോടൊന്നും ചോദിക്കുന്നില്ല എന്നാണ് പറയുന്നത് മീൻസ് എന്താ കാരണം ചോദിക്കുന്നില്ല പക്ഷേ എന്താണ് മറ്റ് ഒറ്റയ്ക്ക് പോകുന്നവരോടൊക്കെ എന്താണ് കാരണം എവിടുന്നാണ് വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടെന്ന് പറയുന്നു പിന്നെ യാത്ര ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ രാവിലെ അഞ്ചു മണിക്ക് പുറപ്പെട്ടിട്ട് പത്തുമണിൻ്റെ ഇടയിൽ യാത്ര ചെയ്യണം നിങ്ങളിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പുറപ്പെടുകയാണെങ്കിൽ രാവിലെ അഞ്ച് മണിക്ക് പത്ത് മണിൻ്റെ ഇടയിൽ പുറപ്പെടണം എന്നും കൂടി പറയുന്നുണ്ട് അപ്പം ആദ്യത്തെ ന്യൂസ് ഇതാണ് രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാംഗ്ലൂരിലുള്ള മലയാളികളായിക്കോട്ടെ കന്നഡക്കാരായിക്കോട്ടെ ഏത് നാട്ടുകാരായിക്കോട്ടെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചടപ്പാണ് കാരണം എല്ലാവർക്കും ചെറിയ മുറികൾ ചെറിയ സൗകര്യങ്ങൾ അഞ്ചോ പത്തോ ആൾക്കാരൊക്കെ മുറിയിൽ അതുകൊണ്ട് തന്നെ ആൾക്കാർ എങ്ങനെ പുറത്തിറങ്ങുമെന്ന് ചിന്തിക്കുമ്പോഴാണ് അവർക്ക് മനസ്സിലായ ഒരു കാര്യം ജൊമാറ്റോന്റെ ടീഷർട്ട് അല്ലെങ്കിൽ സൊമാറ്റോന്റെ ബാഗ് കയ്യിലുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം എന്നുള്ളൊരു കാര്യം മനസ്സിലായത് അതുപോലെ തന്നെ ഇപ്പം റൂമിലുള്ള ആരെങ്കിലും ഡെയിലി ഓഫീസ് പോകുന്ന നിർത്തണമുണ്ടെങ്കിൽ അവന്റെ ടാഗ് കൈത്തിൽ ഇട്ടിട്ടാണ് എല്ലാവരും പോകുന്നത് അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ഇപ്പോൾ ഫെയ്ക്ക് ഏതാണ് അല്ലെങ്കിൽ മെയിനായിട്ട് പോകുന്നവരാരാണെന്നൊരു ഐഡിയം കിട്ടുന്നില്ല ആദ്യത്തെ രണ്ട് ദിവസം ആൾക്കാർ ഇരുന്നെങ്കിലും ഇപ്പം ജൊമാറ്റോൻ്റെയും സ്വിഗ്ഗിൻ്റെയും ഈ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ വണ്ടികളായിട്ട് ആൾക്കാർ ബൈക്കിൽ ചീറി കാരണം കാർ എടുത്ത് പോയി കഴിഞ്ഞാൽ എന്തായാലും ചോദിക്കും അതേ സമയത്ത് കയ്യിൽ ജൊമാറ്റോൻ്റെ ഒരു ടീഷർട്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു ബാഗ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആരും പിടിക്കില്ലാന്ന് മനസ്സിലായതോടെ ഇപ്പം എന്റെ റൂമിൽ എന്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ട് അപ്പുറത്തുള്ളവരൊക്കെ അവരൊക്കെ പോകാച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓൾറെഡി ജൊമാറ്റോയിൽ രജിസ്റ്റർ ചെയ്തവരാണ് അവരുടെ കയ്യിൽ ടീഷർട്ട് ഉണ്ട് അവരുടെ കയ്യിൽ അതുപോലെ തന്നെ ജൊമാറ്റോന്റെ ബാഗ്ണ്ട് ഇനി ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹോം ഡെലിവറി ആയിട്ട് പോകും അല്ലെങ്കിൽ ഒന്ന് കറങ്ങാൻ പോകും സോ ആളുകൾ പുറത്തിറങ്ങിത്തുടങ്ങി എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാക്കി പോയി അതിന്റെ ഒരു ന്യൂസ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു വിഷയം ഇവിടെ പറയുന്നത് ഇനി അടുത്തൊരു വാർത്ത എന്ന് പറയുന്നത് ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ് കുറേ ആളുകൾ ബാംഗ്ലൂരിലുള്ള കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലുതായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കല്യാണം നടത്തുക ആയിരം രണ്ടായിരം ആൾക്കാർക്ക് ഉണ്ടാവും അപ്പം ഈ ഒരു സമയമായപ്പോഴത്തേനേക്കും അമ്പത് പേരെ കല്യാണത്തിന് വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഒരു ലോക്ക്ഡൗൺ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കർഫ്യൂ അല്ലെങ്കിൽ വീണ്ടും കേസുകൾ കൂടുന്ന ആരും പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷേ കേസുകൾ കൂടി ഇപ്പം എല്ലാവരും ആശങ്കപ്പെടുന്നത് ഈ ആയിരം പേര്ന്ന് എങ്ങനെയാണ് അത് ചെറുതാക്കി അമ്പത് പേരെ കല്യാണം വിളിക്കാൻ പറ്റുക എന്നുള്ളൊരു ഡൗട്ടിലാണ് ആളുകൾക്ക് പിരിക്കുന്നത് പണ്ടൊക്കെ എങ്ങനെയാണ് ഒരാളെ വിളിക്കാതിരിക്കാൻ ശ്രമിക്കുക എന്നായിരുന്നു കാരണം പണ്ടൊരു കല്യാണം എന്ന് പറയുമ്പോൾ ആയിരം രണ്ടായിരം ആൾക്കാരുണ്ടോ ഇത് രണ്ടായിരം കടക്കാതെ എങ്ങനെ നോക്കാം എന്നായിരുന്നു പണ്ടത്തെ ആൾക്കാരുടെ ഒരു ചിന്ത പക്ഷേ ഇന്നിപ്പം എങ്ങനെയാണ് അവരൊക്കെ വിളിക്കാതിരിക്കുക എങ്ങനെയാണെന്ന് വിട്ടിച്ചുരുരിക്കുക അമ്പത് ആൾക്കാരാക്കുക എന്നുള്ളൊരു ടെൻഷനിലാണ് ഇന്നത്തെ ഒരു കല്യാണ പരിപാടികളും സൽക്കാരങ്ങളും ആഘോഷങ്ങളൊക്കെ പണ്ട് കുറെ ആൾക്കാർ ഇത്രയും ആൾക്കാർ വരുന്നുണ്ടോ എന്നുള്ളൊരു ചിന്തയിൽ ഇതെന്താണ് ഇപ്പം ഇത്ര ആൾക്കാരെ വരുന്നുള്ളൂ എന്നുള്ളൊരു ചിന്തയിലേക്ക് മാറി അപ്പം ആഘോഷങ്ങൾക്കൊക്കെ ഇപ്പം പണ്ടത്തിൻ്റെ ആയിട്ടാണ് ഇപ്പം എല്ലാം നടക്കുന്നത് അപ്പം ആ ഒരു ആശങ്കയും ബാംഗ്ലൂരിലുള്ള ഒരുപാട് കല്യാണങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് കാരണം ചില ആളുകൾ കൊറോണ ഒക്കെ മാറിയില്ലെന്ന് വിചാരിച്ച് ഓഡിറ്റോറിയം ബുക്ക് ചെയ്തവരുണ്ട് പല കാരണം ബാംഗ്ലൂരിൽ അധികം കല്യാണങ്ങൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് നടക്കുക അപ്പം അതൊക്കെ ആയിട്ടുള്ള ഒരു കാര്യം കൂടി ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ബാംഗ്ലൂർ ഇപ്പോൾ ഡെയിലി ഉണ്ടാവുന്ന ഒരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആംബുലൻസ് ഡ്രൈവേഴ്സിൻ്റെ പ്രശ്നമാണ് കാരണം ഒരു ബോഡി ശ്മശാനത്തിലേക്ക് എത്തിക്കാനോ അല്ലെങ്കിൽ അത് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനോ ഭയങ്കര കഷ്ടമായി വരികയാണ് കാരണം ഒരു പ്രൈവറ്റ് ആംബുലൻസുകാരൻ പത്തായിരം ഇരുപതിനായിരം അമ്പതിനായിരം വരെ ചോദിക്കുന്നു എന്നൊരവസ്ഥയിലാണ് ഇന്ന് ബാംഗ്ലൂരിലെ ഒരവസ്ഥ ഇതാണ് നമുക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്തത് കാരണം ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ബോഡി ഒരാൾ മരണപ്പെട്ടു അയാളെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകാനോ ഇനിയിപ്പോൾ എത്ര പാവപ്പെട്ട ഒരാളാണെങ്കിലും അയാളിൽ നിന്ന് ഇത്രയും പൈസ ഇവർ വാങ്ങുന്നുണ്ട് ചോദിച്ചു വാങ്ങാണ് ഇത്ര കിട്ടിയാലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇന്നലെ തന്നെ എനിക്കൊരു ന്യൂസ് കേട്ടു എൻ്റെ അറിവിലുള്ള ഒരു ഹോസ്പിറ്റലിൽ ആ ഹോസ്പിറ്റലിൽ ഓൾറെഡി ബെഡ്ഡൊക്കെ ഫുള്ളാണ് അപ്പോൾ ഈ ഒരു കോവിഡ് രോഗിനെ കൊണ്ടുവന്ന സമയത്ത് ആ ആംബുലൻസിൽ ഓക്സിജൻ വെക്കാനോ ഇയാൾക്ക് കൊടുക്കാനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ ഓക്സിജനോ അവൈലബിൾ ഇല്ലാത്തതുകൊണ്ട് ആ ആംബുലൻസ് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോ അയാളെ വണ്ടിയിൽ വെച്ച് മരണപ്പെട്ടു അപ്പം ബാംഗ്ലൂരിൽ ഇപ്പം കൂടുതൽ സ്പേസ് നോക്കുകയാണ് അതിൻ്റെ ഒരു ന്യൂസും കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് ഇപ്പം ബാംഗ്ലൂരിൽ ഉള്ള അപ്പാർട്ട്മെന്റ്സിലൊക്കെ കോവിഡ് കെയർ സെൻറ്റേർസ് സി 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 നോക്കുന്നുണ്ട് അങ്ങനത്തൊരു സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അപ്പാർട്ട്മെൻറ്സിലൊക്കെ അങ്ങനെ വലിയ വലിയ സ്പേസ് ഉണ്ടാകും പല ഏരിയയിലായിട്ട് അപ്പോൾ അതൊക്കെ കോവിഡ് കെയർ സെൻറ്റർ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം കൂടി ബി ബി എം പി കമ്മീഷണർ നോക്കുന്നുണ്ട് കാരണം ബാംഗ്ലൂരിൽ അത്രയും കേസ് കൂടിക്കൂടി വരാണ് ഓരോരുത്തരെ രക്ഷപ്പെടുത്താൻ വളരെ കഷ്ടമായി വരുകയാണ് എല്ലാ ഹോസ്പിറ്റൽസിലും ഫുള്ള് ഏതൊരു ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിച്ചാലും ചെക്ക് ചെയ്താലും ഫുള്ളാണ് ബെഡ് ഫുള്ളാണ് ഇനിയിപ്പോൾ ഒരു ആംബുലൻസ് ഒരു രോഗിനെ അവിടെ എത്തിച്ചഴിഞ്ഞാലും ആ ഒരു ബെഡ് കാലിയാവുന്നവരെ ആംബുലൻസിൽ തന്നെ ആ രോഗിനെ വെക്കുന്ന ഒരു അവസ്ഥയാണ് ബാംഗ്ലൂരിലിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ കർശനമായ കർഫ്യൂ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് പുറത്തിറങ്ങി ആറു മണി മുതൽ പന്ത്രണ്ട് വരെ സാധനങ്ങൾ വാങ്ങാം ഇനിയിപ്പം പച്ചക്കറി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാനാണെങ്കിൽ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു വരെ വാങ്ങാം പിന്നെ റെസ്റ്റോറൻസൊക്കെ ഓൾമോസ്റ്റ് ഒക്കെ ആണ് ടേക്ക് അവേ ഹോം ഡെലിവറി ഇത് രണ്ടും മാത്രമേ ഉള്ളൂ പിന്നെ വേറൊരു കാര്യം നമുക്ക് ഇപ്പം നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ അതെന്ത് എമർജൻസി സിറ്റുവേഷൻ എന്ന് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ടി പി സി ആർ ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് യാത്ര ചെയ്യാം അപ്പോൾ ഇത് കാണുന്നത് മെയിൻ ആയിട്ടുള്ള യൂസ് പിന്നെ കല്യാണത്തിൻ്റെ ന്യൂസുകൾ എന്ന് പറയുമ്പോൾ നാട്ടിലും ബാംഗ്ലൂർ കുറേ അവസ്ഥ തന്നെയാണല്ലോ കാരണം ആയിരം ജനങ്ങൾ അമ്പതാക്കി മാറ്റണം എന്നുള്ള ഒരു ടെൻഷനിലാണ് കല്യാണക്കാരൊക്കെ പിന്നെ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വാർത്തകൾ അപ്പോൾ എന്തായാലും എൻ്റെ ഈ വാർത്തകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡെയിലി ന്യൂസുകൾ വായിക്കാൻ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് സോ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ ന്യൂസുകൾ ശേഖരിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരാം അപ്പം എല്ലാവർക്കും ഒരു ഡേ ആവട്ടെ താങ്ക്